ഈ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ചാൽ മാത്രം മതി. രണ്ട് ന്യൂനപക്ഷങ്ങൾ, അതിലേറ്റവും സംഘടിതം ഏതാണെന്ന് നമുക്കറിയാം. അവരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തോണ്ടേയിരിക്കുക, അവരുടെ മദ്രസകളിൽ പല ഗ്രാന്റുകൾ കൊടുക്കുക, അവരുടെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന മുല്ലാക്കമാർക്ക് ഒരു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവർക്ക് വലിയ ശമ്പളങ്ങളും വലിയ പെൻഷനുകളും കൊടുക്കുക, ഒരേ സ്കൂളുകളിൽ തന്നെ അറബി പഠിപ്പിക്കുന്നവർക്ക് ഇരട്ടി ശമ്പളം, മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കുന്നവർക്ക് അതിന്റെ പകുതി ശമ്പളം എന്നുള്ള പോലെയൊക്കെയാണ് പലയിടത്തും നമ്മൾ ശമ്പള സ്കെയിലുകൾ കണ്ടിട്ടുള്ളത്. അറബി പഠിപ്പിക്കുന്നതിന് വലിയ ശമ്പളവും മലയാളവും ഹിന്ദിയും നമ്മുടെ ഭാഷകൾ പഠിപ്പിക്കുന്നതിന് അതിന്റെ പകുതി ശമ്പളവും കൊടുക്കുന്നതായിട്ട് സ്കെയിലുകളുണ്ട്. ഇതുപോലെ വാരി വാരി കോരി കോരി കൊടുത്തുകൊണ്ട് അവരുടെ വിധവകൾക്ക്, ന്യൂനപക്ഷ വിധവകൾക്ക് വീട് വയ്ക്കാൻ ഫ്രീ ലക്ഷങ്ങൾ, അവർക്ക് പല പെൻഷനുകൾ, ഗ്രാന്റുകൾ, പലിശയില്ല ലോണുകൾ എന്ന് പറഞ്ഞ് ഫ്രീ 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 ആയിട്ട് കൊടുത്തോണ്ടേയിരിക്കുക. ഖജനാവിൽ വരുന്ന സംഖ്യയുടെ സിംഹഭാഗം ഈ വോട്ട് ബാങ്കുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ബാക്കി തങ്ങളുടെ കൊള്ളയ്ക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂരിപക്ഷം വരുന്ന സമൂഹം അമർഷത്തോടുകൂടെ നിസ്സഹായരായിരിക്കുകയാണ്, വോട്ട് ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർക്ക് ധൈര്യമുണ്ട്, ഇപ്പോഴും ഇനിയും അവര് ഈ സംഘടിത വോട്ട് ബാങ്കിനെ മാത്രമേ അവർ പ്രീണിപ്പിക്കുകയുള്ളൂ. സംഘടിക്കാത്തതായിട്ടുള്ള ഭൂരിപക്ഷത്തെ അവർക്ക് പേടിയില്ല, കാരണം ഇവിടെയുള്ള വോട്ട് ശിഥിലമായി പൊക്കോളും, കുറെ വോട്ട് ഞങ്ങൾക്കും കിട്ടും, കുറെ മൂടന്മാർ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വോട്ട് ചെയ്യും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കുത്തി ഇതായി പോകും, എന്തായാലും ജയിക്കാനുള്ളത് ഞങ്ങൾക്കേ കിട്ടുള്ളൂ. അതിന്റെ കണക്കുകളൊക്കെ അവരുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്, എത്ര കിട്ടിയാൽ ജയിക്കും എന്നുള്ളത് കൃത്യമായിട്ടുണ്ട്. ആ പദ്ധതിയോടുകൂടിയിട്ടാണ് അവര് ജയിക്കാനുള്ള വോട്ടിന് വേണ്ടി മാത്രം, അവർ മാത്രമാണ് ഇവരുടെ പരിഗണനയിലുള്ളത്. അവർക്ക് എത്ര വോട്ട് വേണോ, ഒരു 40% വോട്ട് കിട്ടിയാൽ ജയിക്കാം, ബാക്കി 60% ശിഥിലമായി പോകും. അപ്പൊ ഈ 40% വേണ്ടി മാത്രമാണ് പ്ലാനിംഗ്, ബാക്കി 60% വെറുപ്പിച്ചുകൊണ്ടാണ് പ്ലാനിംഗ്. ചിന്തിക്കുക. അപ്പൊ ഇതുപോലെയായിരുന്നു അന്ന് ദുര്യോധനന്റെ ഭരണം. ദുര്യോധനൻ എല്ലാവരെയും തന്റെ പക്ഷത്ത് നിർത്താനായിക്കൊണ്ട് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുത്തിരുന്നു. ഖജനാവ് കാലിയായിരുന്നു. ഈ 13-ാം വർഷം യുദ്ധം നടത്തി കഴിഞ്ഞ് യുദ്ധം വിജയിച്ച് തിരിച്ചു രാജാവായിട്ട് രാജ്യഭാരം ഏറ്റെടുക്കുന്ന യുധിഷ്ഠിരന് കിട്ടിയത് നമ്മുടെ തോമസ് ഐസക്കിന്റെ ട്രഷറി ആയിരുന്നു. ഇതൊക്കെ ഇന്നും നിലയില്ല, അന്നും ഇതുതന്നെയായിരുന്നു. നമ്മുടെ തോമസ് ഐസക്കിന്റെ ലോൺ, എന്താ പറയാ, കടം വാങ്ങിച്ച ട്രഷറി ഉണ്ടല്ലോ, നമ്മൾ ഓരോ കേരള പൗരനും ജനിച്ചു വരുന്ന കുട്ടിക്കും 95,000 രൂപ തലയ്ക്ക് കടമായിട്ടാണ് ജനിച്ചു വരുന്നത്. ഇപ്പോ പെർ ക്യാപിറ്റ ഡെപ്റ്റ് ഓരോ തലയ്ക്കും 95,000 രൂപ കടമാക്കിയിട്ടുണ്ട് ഇവര് 5 കൊല്ലം കൊണ്ട്. ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോ 25,000 30,000 എന്തോ ആയിരുന്നു. അതിനെ 4-5 വർഷം കൊണ്ട് 95,000 ആക്കിയിട്ടുണ്ട് നമ്മുടെയൊക്കെ തലയ്ക്ക് കടം. അപ്പൊ അതുപോലെ ഖജനാവ് കാലിയാക്കിയിരുന്നു ധൂർത്തനായിട്ടുള്ള ദുര്യോധനൻ. തനിക്ക് കൂടെ നിൽക്കേണ്ട ആളുകളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്ലാൻ ചെയ്ത് ചെലവാക്കിയിരുന്നു. അപ്പൊ അത് അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ പ്രീതിപ്പെടുത്തിയത് തൽക്കാലം മാത്രമാണെന്ന് അവരും അറിയില്ല. അവർക്ക് ദുര്യോധനൻ പല ആനുകൂല്യങ്ങളും കൊടുത്തു, അതുകൊണ്ട് കൂടെ നിൽക്കുന്നു. ഈ യുദ്ധം കഴിഞ്ഞ് പാണ്ഡവരെ തോൽപ്പിച്ച് പാണ്ഡവരെ കൊന്നുകളയുകയോ തോൽപ്പിച്ച് ഓടിക്കുകയോ ചെയ്താൽ ദുര്യോധനന്റെ അപ്രമാദിത്വം വരും. ഇപ്പൊ അപ്രമാദിത്വം ആയിട്ടില്ല, പ്രതിപക്ഷം ലൈവായിട്ടുണ്ട്.
ആ പ്രതിപക്ഷം തിരിച്ചു വരുമെന്നുള്ള പേടിയുണ്ട്. മറ്റത് അവരെ തോറ്റുകഴിഞ്ഞാൽ, അവർ പിൻവാങ്ങിക്കഴിഞ്ഞാൽ അഥവാ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ദുര്യോധനന് പിന്നെ എതിരാളികളില്ല. ആ ദുര്യോധനന് എന്ത് തോന്നിയ വാസവും കാണിക്കാം. ഇത്രയൊക്കെ ശക്തന്മാരായിട്ടുള്ള ആളുകൾ ചുറ്റും ഉണ്ടായിട്ടാണ് അദ്ദേഹം വലിയ സഭയിൽ വെച്ച് പാഞ്ചാലി വസ്ത്രാക്ഷേപം ചെയ്യിച്ചത്. ഇത്രയൊക്കെ ആളുകൾ നോക്കി നിൽക്കുകയാണ്. ആ പാഞ്ചാലിയുടെ ശക്തരായിട്ടുള്ള ഭർത്താക്കന്മാർ അഞ്ചു പേർ നിൽക്കെ ഭീഷ്മരും ദ്രോണരും പോലെയുള്ളതായിട്ടുള്ള കാരണവന്മാരും ഗുരുക്കന്മാരും നിൽക്കെ അച്ഛനും അമ്മയും അപ്പുറത്തിരിക്കെ വിതുരനെ പോലെയുള്ള മഹാത്മാക്കൾ ആ സദസ്സിലിരിക്കെ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇത്രയും കുരുത്തക്കേട് കാണിക്കാൻ ആ ദുര്യോധനന് കഴിഞ്ഞുവെങ്കിൽ, ഇനി യുദ്ധം ജയിച്ചാൽ, പാണ്ഡവന്മാർ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ തോറ്റോടിപ്പോയാൽ എന്തായിരിക്കും ദുര്യോധനന്റെ ഭരണം, എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കുക. അപ്പൊ ആ ഒരു അധർമ്മത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദുഷ്ടനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയാനും തന്റെ ജ്യേഷ്ഠനെ കുറിച്ച് തനിക്ക് നല്ല ബോധമുണ്ട്. കാരണം ആ ജ്യേഷ്ഠന്റെ നിഴല് പോലെയാണ് താൻ നടന്നിട്ടുള്ളത് ഇത്രയും കാലം. ആ യുധിഷ്ഠിരൻ എന്ന മഹാന്റെ വായെടുത്താൽ സത്യം മാത്രം പറയുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, സമത്വബുദ്ധിയുള്ള, ധർമ്മബോധമുള്ള, സർവധർമ്മങ്ങളിലും ശരിയായ അറിവുള്ള, നല്ല ഭരണ നിപുണനായിട്ടുള്ള ഒരു ശ്രേഷ്ഠനായ ഒരു രാജാവാവേണ്ട തന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം രാജ്യം ഭരിച്ചാൽ എങ്ങനെയിരിക്കും പ്രജകൾക്ക് ക്ഷേമം? അദ്ദേഹമല്ലേ രാജ്യം ഭരിക്കാൻ അർഹനും എല്ലാം കൊണ്ടും. ക്രമത്തിലും തന്റെ അച്ഛൻ വിപുലമാക്കിയ സാമ്രാജ്യമാണ് ഹസ്തിനപുര സാമ്രാജ്യം. പാണ്ഡു വിപുലമാക്കിയ സാമ്രാജ്യമാണ് ഹസ്തിനപുര സാമ്രാജ്യം. അതിൽ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ അനന്തരവകാശി മൂത്ത പുത്രനായ യുധിഷ്ഠിരൻ തന്നെയാണ്. എല്ലാ യോഗ്യതകളും തികഞ്ഞ ആളും യുധിഷ്ഠിരനാണ്. അപ്പൊ ആ ജ്യേഷ്ഠനെ ആ സിംഹാസനത്തിൽ ഇരുത്താൻ ബാധ്യസ്ഥനായിട്ടുള്ള ജ്യേഷ്ഠന്റെ സർവസൈന്യാധിപനാണ് താൻ. തനിക്ക് അതല്ലാതെ വേറെ ദൗത്യമില്ല. തന്റെ വ്യക്തിത്വത്തിന് ഇവിടെ വേറെ പ്രസക്തിയൊന്നുമില്ല. താൻ പലരുടെയും മകനാവാം, മരുമകനാവാം, പേരക്കുട്ടിയാവാം, അച്ഛനാവാം, മുത്തശ്ശനാവാം, അമ്മാവനാവാം, തനിക്ക് പലരും അമ്മാവന്മാരുണ്ടാവാം. അതൊന്നും ഈ രംഗത്ത് പ്രസക്തമേ അല്ല. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തന്നിലെ ആ ക്ഷത്രിയ വീരൻ, സേനാനായകൻ, സർവസേനാധിപൻ, ആയുധമെടുത്തവരിൽ പാണ്ഡവന്മാരിൽ സർവസേനാധിപൻ, പാണ്ഡവന്മാരെ മുഴുവൻ, ആ സൈന്യത്തെ മുഴുവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ളവൻ, ഏതൊരാളെ കണ്ടിട്ടാണോ ഇവരെല്ലാം തയ്യാറായി വന്നിരിക്കുന്നത്? അങ്ങനെയുള്ള അവരുടെയൊക്കെ നായകൻ, രക്ഷകനായിരിക്കുന്ന ആ ഒരൊറ്റ റോളെ ഇപ്പോ അർജുനന് സ്വന്തമായിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുമ്പേ അദ്ദേഹം കാണണമായിരുന്നു. അദ്ദേഹത്തിന് അറിയില്ലേ ആരോടാ യുദ്ധം ചെയ്യേണ്ടതെന്ന്? ഈ യുദ്ധത്തിന് ഒരുമ്പെട്ട് വരുമ്പോ അദ്ദേഹത്തിന് അറിയില്ലേ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന്? കാട്ടിൽ വനവാസ കാലത്ത് മുഴുവൻ അദ്ദേഹം ആയുധങ്ങൾ സംഭരിച്ചത്, തപസ്സുകൾ ചെയ്ത് പാശുപതാസ്ത്രവും അതുപോലെയുള്ള ദിവ്യാസ്ത്രങ്ങളും സമ്പാദിച്ചത് ആരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അനേക ദിവ്യാസ്ത്രങ്ങൾ അനേക ദേവന്മാരിൽ നിന്നും, വരുണനിൽ നിന്നും, അഗ്നിയിൽ നിന്നും, ഇന്ദ്രനിൽ നിന്നും, പല ദേവന്മാരിൽ നിന്നും അദ്ദേഹത്തിന് സമ്മാനങ്ങളായിട്ട് ദിവ്യാസ്ത്രങ്ങൾ നേടിയിട്ടുണ്ട്. അതൊക്കെ എന്തിനു വേണ്ടി? ഈ 13 വർഷം അദ്ദേഹം എന്തിന് കോപ്പുകൂട്ടുകയായിരുന്നു? അദ്ദേഹം ആയുധങ്ങൾ മൂർച്ചയാക്കിയത് എന്തിന്? അദ്ദേഹം ഉദ്യോഗപർവത്തിൽ ഈ സൈന്യ സന്നാഹങ്ങൾ നടത്തിയത് എന്തിന്? അപ്പോഴൊക്കെ അദ്ദേഹത്തിന് അറിയില്ലേ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന്? അപ്പൊ തീർച്ചയായിട്ടും നല്ല ഉത്തമ ബോധ്യമുണ്ട് താൻ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടതെന്ന്. അത് അറിഞ്ഞു തന്നെയാ വന്നത്. പക്ഷെ ഇവിടെ യാഥാർത്ഥ്യം നേർക്കുനേർ വന്നപ്പോൾ, ആ ശരിക്കുള്ള ഒരു മുഹൂർത്തം വന്നപ്പോൾ, ആ സത്യം തന്റെ മുമ്പിൽ വന്നു ചേർന്നപ്പോൾ അദ്ദേഹം ആകെ
മമത കൊണ്ട് വിവശനാകുന്നതാണ് കാരണം. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മമത എന്നുള്ള ഭാവം ഇവിടെ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ക്ഷത്രിയ ധർമ്മത്തെക്കാൾ അദ്ദേഹത്തിലെ പുത്രനും പൗത്രനും മാതുലനും എന്താ പറയുക മരുമകനും ഒക്കെ ഇവിടെ പ്രസക്തമാകുന്നു. അതാണ് ഇവിടെ ഭഗവാൻ നേരിടുന്ന പ്രശ്നം. ഭഗവാൻ ഇത് പ്രതീക്ഷിച്ചു തന്നെയാ വന്നിട്ടുള്ളത്. അർജുനൻ ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഇത് തന്റെ ഒരവസരമാക്കി ഉപയോഗിക്കാം എന്ന് കരുതി തന്നെയാണ് ഭഗവാൻ വന്നിട്ടുള്ളതും. കാരണം ഇതുവരയ്ക്ക് അർജുനനെ ഉപദേശിക്കാനായിട്ട് ഭഗവാൻ മെനക്കെട്ടാൽ അർജുനൻ കേൾക്കില്ല. ഇത്രയും കാലം പലപ്പോഴും അർജുനന്റെ കൂടെ ഭഗവാൻ നടന്നിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ പോയാൽ അർജുനൻ കേൾക്കില്ല. കാരണം തന്റെ സുഹൃത്ത് മാത്രമാണ്, തന്റെ അമ്മാവന്റെ മകൻ മാത്രമാണ്, രാജ്യാധികാരമില്ലാത്തവരാണ് യാദവന്മാർ. തങ്ങൾ പൂരുവംശത്തിലെ ക്ഷത്രിയ തേജസ്വികൾ, യാദവന്മാർക്ക് അത്രയ്ക്ക് ക്ഷത്രിയത്വമില്ല എന്നുള്ളൊരു ഭാവമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണനോട് എന്താ പറയുക, തങ്ങളെ പോലെയുള്ള വീരനാണെന്നോ അല്ലെങ്കിൽ തങ്ങളെക്കാൾ ശ്രേഷ്ഠനാണെന്നോ ഉള്ളതായിട്ടുള്ള ഭാവം പലപ്പോഴും അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. പലപ്പോഴും തൻ്റെ ഒരു കൂട്ടുകാരനായി ഒരു മനുഷ്യനായി അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്രയും കാലം ഉപദേശിച്ചാൽ ശരിയാവുകയും ഇല്ല. അതുകൊണ്ട് ഇപ്പോഴാ ഭഗവാന് നല്ലൊരു സുവർണ അവസരം ഭഗവാൻ തന്നെ ഉണ്ടാക്കിയ തന്നെ ഈ ഒരു സന്ദർഭം. അതാണ് ഗീതാ ഉപദേശത്തിനുള്ള സന്ദർഭം. അപ്പൊ ഇവിടെ അർജുനൻ തന്റെ ഉള്ളിലുള്ള മമത എന്ന വീക്ക്നെസ്സിനെ ഇവിടെ മഹത്വവൽക്കരിച്ചുകൊണ്ട് തന്റെ ക്ഷത്രിയ ധർമ്മം മറന്നുകൊണ്ട് വിവശനായിക്കൊണ്ട് സംസാരിക്കുകയാണ്. എനിക്ക് ഗാന്ഡീവം എടുത്തു പൊക്കാൻ പറ്റുന്നില്ല, എന്റെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോകുന്നു, എന്റെ തൊക്ക് ദഹിച്ചു പോകുന്നു, എനിക്ക് നിൽക്കാൻ പോലും വയ്യ, എന്റെ മനസ്സിന് ഭ്രാന്തി ഉണ്ടാകുന്നു. ഇനിയും തുടരുകയാണ്. ഇത് ഇത്രയും നേരം തന്റെ ശാരീരികമായിട്ടുള്ള അവശതയെ പറഞ്ഞുവെങ്കിൽ ഇനി അദ്ദേഹം ചുറ്റുപാടുകളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. നമ്മളും അങ്ങനെയാണ്, നമുക്കും പരാജയം അടുക്കുമ്പോ നമ്മള് കുറ്റങ്ങൾ മറ്റുള്ളവർക്ക്, പരാജയ കാരണം മറ്റുള്ളവരാണ് എന്ന് ആരോപിക്കും. അപ്പൊ അതുപോലെ ഇവിടെ അർജുനൻ ചുറ്റുപാടുകളെ പഴിചാരുന്നു. ശകുനങ്ങളൊന്നും ശരിയില്ല, നിമിത്തം ശരിയല്ല എന്ന്. ഒരു ഒരു വീരനായിട്ടുള്ള ഒരാൾക്ക് നിമിത്തം നോക്കാനൊന്നും സമയമില്ല. ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു യുദ്ധം വന്നു ചേർന്നു കഴിഞ്ഞാൽ ശത്രുക്കൾ തങ്ങളെ ആക്രമിക്കുമ്പോൾ ശകുനം നോക്കിയിട്ട് യുദ്ധത്തിന് ഇറങ്ങാൻ പറ്റുമോ? അവിടെ ശകുനവും നിമിത്തമൊന്നും നോക്കാൻ പറ്റില്ല ഒരു ക്ഷത്രിയന്. അപ്പോൾ ഒരു ദൃഢചിത്തനായിട്ട് ഒരു ക്ഷത്രിയൻ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുകയേയില്ല. എവിടെ ആപത്തോ ആ ആപത്തിനെ നേരിടാൻ സർവദാ സജ്ജനായിരിക്കും. അല്ലാതെ മുഹൂർത്തം നോക്കിയിട്ടല്ല യുദ്ധം നിശ്ചയിക്കുക. ഇവിടെ ഇവര് പാണ്ഡവന്മാര് മുഹൂർത്തം നോക്കി തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളതും. ഈ യുദ്ധം പാണ്ഡവന്മാർ നല്ലതുപോലെ ആലോചിച്ചിട്ടാണ്, മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചിട്ട് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെക്കുറിച്ച് നിമിത്തം ശരിയല്ല, മുഹൂർത്തം ശരിയല്ല, ചുറ്റുപാടുകൾ ശരിയല്ല, ശകുനം ശരിയല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർ ഡിസൈഡ് ചെയ്തതാണ്, ഇവരിതിനു വേണ്ടി പ്രത്യേകമായിട്ട് വിജയ മുഹൂർത്തം തീരുമാനിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. എപ്പോ യുദ്ധം ആരംഭിച്ചാൽ വിജയമുണ്ടാകും, അതൊക്കെ നല്ലോണം ആലോചിച്ചിട്ടാണ് പണ്ഡിതന്മാരോട് ചോദിച്ചു തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെയും സമ്മതത്തോടു കൂടിയിട്ടാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ ഇനിയൊന്നും നോക്കാനില്ല. അപ്പൊ അപകടം വരുമ്പോ, ആപത്ത് വരുമ്പോ നമ്മൾ മുഹൂർത്തം നോക്കിയിട്ട് പ്രതിവിധി ചെയ്യാൻ പാടുള്ളതല്ല, അപ്പൊ തന്നെ അതിനു വേണ്ട പ്രതിവിധി ചെയ്യണം.
പുരയ്ക്ക് തീപിടിച്ചാൽ നല്ല നിമിത്തങ്ങളും മുഹൂർത്തവും നോക്കിയിട്ട് വെള്ളമൊഴിച്ചാൽ മതിയോ? ഒരാളെ കിണറ്റിൽപ്പെട്ടിരിക്കുമ്പോൾ മുഹൂർത്തം നോക്കിയിട്ട് രാഹുകാലം കഴിയട്ടെ എന്നിട്ട് നമ്മൾ ആളെ കിണറ്റിലിറക്കി രക്ഷിക്കുക അല്ലെങ്കിൽ ഇറങ്ങുന്ന ആളും പോകുന്നു വിചാരിക്കുമോ? ഒരു വെള്ളപ്പൊക്കം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ മുഹൂർത്തം നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവോ? അവിടെ മുഹൂർത്തവും നിമിത്തവും ഒന്നുമില്ല. അവിടെ ആപത്താണ്. ആപത്തില് യാതൊരു നിമിത്തങ്ങളും നോക്കാനില്ല. അപ്പൊ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ളതൊന്നും അയാളുടെ വീക്ക്നെസ്സിൽ പെടില്ല. അപ്പൊ ഇതൊക്കെ മാനസികമായിട്ടുള്ള വീക്ക്നെസ് ഉള്ളവർക്കുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ശകുനങ്ങളും ശകുനപ്പിഴകളും അങ്ങനെയുള്ള ന്യായീകരണങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വല്ലാത്തൊരു അസ്വസ്ഥതയെ അദ്ദേഹം പ്രകടിപ്പിക്കുന്നു, അദ്ദേഹത്തിന്റെ മൗഢ്യത്തെ പ്രകടിപ്പിക്കുന്നു, അദ്ദേഹം മൂഢഭാവത്തെ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷത്രിയത്വം നഷ്ടപ്പെട്ട് എന്തൊക്കെയോ പുലമ്പുന്നു. അതിനെ മഹത്വവൽക്കരിക്കാൻ തന്റെ ഉള്ളിലുള്ള വികാരത്തെ, തന്റെ വീക്ക്നെസ്സിനെ മഹത്വവൽക്കരിക്കാനായിക്കൊണ്ട് പല ന്യായങ്ങളും അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കാരണം ഇവിടെ ഒന്നും വേറൊന്നും കാര്യമായിട്ട് പറയാനില്ല. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ പറയുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ തളർച്ചയെ കുറിച്ചാണ്. താൻ ഇനി യുദ്ധത്തിനില്ല എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. 31-ാമത്തെ ശ്ലോകം നോക്കാം. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനു പശ്യാമി ഹത്വാ സ്വജനമാഹവേ. അർജുനൻ പറയുന്നു, ഹേ കേശവ, അല്ലയോ കേശവ, കൃഷ്ണന്റെ പല പര്യായ ശബ്ദങ്ങളും ഇവിടെ വ്യാസൻ പ്രയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ സഞ്ജയൻ പ്രയോഗിക്കുന്നതാണ്. സഞ്ജയനിലൂടെ വ്യാസൻ പ്രയോഗിക്കുന്നു. ഇവിടെ കൃഷ്ണന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പേരുകൾ തന്നെയായിരിക്കും അർജുനൻ വിളിക്കുന്നുണ്ടാവുക. ഗീതയിലേക്ക് വരുമ്പോഴേക്കും വ്യാസൻ അത് പലതും മാറ്റി എഴുതിയെന്ന് വരും. ഋഷികേശൻ, കേശവൻ എന്നൊക്കെ ഉള്ളത് വിഷ്ണുവിന്റെ പര്യായ ശബ്ദങ്ങളാണ്. അതൊക്കെ കൃഷ്ണനും ചേരും. പക്ഷെ അർജുനനെ സംബന്ധിച്ച് കൃഷ്ണനെ അറിയുള്ളൂ, വിഷ്ണുവിനെ അറിയില്ല. കൃഷ്ണൻ വിഷ്ണുവാണെന്നുള്ള അറിവ് അർജുനനില്ല. അർജുനൻ അങ്ങനെ കരുതിയിട്ടില്ല. ഭഗവാൻ ഇനി വിശ്വരൂപം കാണിച്ചു കൊടുക്കുമ്പോഴാണ് കൃഷ്ണനിലെ ആ വിഷ്ണുഭാവത്തെ അർജുനൻ കുറച്ചെങ്കിലും അറിയുന്നത്. അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരൻ മാത്രമാണ് കൃഷ്ണൻ, തന്റെ അമ്മാവന്റെ മകൻ മാത്രമാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനിലെ ഈ നാമങ്ങളൊക്കെ വ്യാസന്റെ പ്രയോഗങ്ങളാണ്. കേശവൻ എന്നാൽ ആദിനാരായണൻ തന്നെയാണ്, വെള്ളത്തിൽ ശയിക്കുന്നവനാണ് യഥാർത്ഥ കേശവൻ. കം എന്നാൽ ജലമാണ്, അതിന്റെ സപ്തമി കേ, ജലത്തിൽ ശയിക്കുന്നു, ശേദി, ഇത് കേശവ. വെള്ളത്തിൽ ശയിക്കുന്നവൻ നാരായണൻ, അതും ആദിനാരായണൻ. പ്രളയകാലത്ത് എല്ലാം തന്റെ അകത്താക്കി കിടക്കുന്നവനാണ് ആദിശേഷം. എത്തയിൽ നാഭീകമലം പോലും ഇല്ലാതെ, നാഭീകമലം പോലും തന്റെ ഉള്ളിലാക്കി ശയിക്കുന്നവനാണ് കേശവൻ. പിന്നീടാണ് അദ്ദേഹം പത്മനാഭനാവുന്നത്. കേശവനിൽ നിന്നാണ് പത്മനാഭനായി മാറുന്നത്. കേശവന്റെ നാഭിയിൽ നിന്ന് സൃഷ്ടികാലത്ത് കൽപ്പകാലം ആരംഭിക്കുമ്പോൾ നാഭിയിൽ നിന്ന് താമര വിരിഞ്ഞു വരുന്നു. ആ താമരയിൽ ബ്രഹ്മദേവൻ ആവിർഭവിക്കുന്നു. അപ്പൊ അദ്ദേഹം പത്മനാഭനാകുന്നു. അപ്പോ കേശവൻ എന്നുള്ളത് ഭഗവാന്റെ ആദിനാരായണൻ എന്നുള്ള ഭാവമാണ്, വെള്ളത്തിൽ ശയിക്കുന്നവൻ. നിക്കം എന്നുള്ളതിന് സുഖം എന്നും അർത്ഥമുണ്ട്, ആനന്ദം എന്നും അർത്ഥമുണ്ട്. അപ്പൊ ആനന്ദസ്വരൂപൻ എന്നും അർത്ഥം. ഈ മറ്റൊരർത്ഥത്തിൽ കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവൻ കേശവൻ എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം. കേശിയെ വധിച്ചവൻ കേശവൻ, കുതിരയുടെ രൂപത്തിൽ കംസൻ അയച്ച അസുരനാണ് കേശി. ആ കേശിയെ വധിച്ചവൻ കേശവൻ. അങ്ങനെ ആ അർത്ഥത്തിൽ
അർജുനൻ ആ പേര് അറിയോ എന്ന് അറിയില്ല, അറിയോ ആയിരിക്കും. എന്തായാലും കേശവ, അഹം വിപരീതാനി നിമിത്താനി പശ്യാമി, ഞാൻ വിപരീതങ്ങളായ നിമിത്തങ്ങളെ കാണുന്നു. വിപരീതങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല നിമിത്തങ്ങളല്ല, ദുർനിമിത്തങ്ങളെ കാണുന്നു എന്നർത്ഥം.